കലൂർ സ്റ്റേഡിയം മഞ്ഞക്കടലായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം പത്താം സീസണിന്റെ ആവേശത്തിലേക്ക് കൊച്ചി എത്തിക്കഴിഞ്ഞു. ഉദ്ഘാടന മത്സരത്തിൽ ഇന്ന് ബാംഗ്ലൂരു എഫ് സിയെ നേരിടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആരാധക കൂട്ടം കലൂർ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. ഇനി മത്സരം തുടങ്ങാൻ ഇനി 4 മണിക്കൂറിലധികം ബാക്കിയുണ്ട്. എന്നാൽ ഇപ്പോഴേ ആരാധകരെല്ലാം സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ ആവേശത്തിലാണ് ഈ കലൂർ സ്റ്റേഡിയത്തിലെ ആരാധകർ. ഇന്ന് ലെസ്കോന്നുണ്ടാവില്ലെന്ന് പറയണ്ട്. ലെസ്കോക്ക് പകരം ഒരാളെ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ജയിക്കും. കോട്ട ഭദ്രമാക്കി ഇന്ന് നമ്മൾ ജയിക്കും. ഫുള്ള് നല്ല കളിക്കാരായിരിക്കും ഇനി വരാൻ പോകുന്നത്. 12th man റെഡിയാണ്. 12th man ഇവിടെ റെഡിയാണ്. ഇപ്പോ ബാക്കിയുള്ള 11 ആൾക്കാരെ കിട്ടും. ഈ ഇന്റർവ്യൂവിലെല്ലാം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പറഞ്ഞത് ആരാധകർക്ക് വേണ്ടി ഈ വട്ടം കപ്പ് എടുത്തിരിക്കും, ആരാധകർക്ക് വേണ്ടി കടം വീട്ടിയിരിക്കുമെന്നാണ്. 100% ബാംഗ്ലൂരിനെ കഴിഞ്ഞ കളി എവിടെ അവസാനിപ്പിച്ചോ അവിടുന്ന് നമ്മൾ തുടങ്ങും. ബാംഗ്ലൂരിനെ അടിച്ചിടും ഉറപ്പാണ്. 100% വലിയ ആവേശത്തിലാണ് ഈ ആരാധകരുള്ളത്. കാരണം ആരോട് തോറ്റാലും ബാംഗ്ലൂരിനോട് ആദ്യ മത്സരം തോൽക്കില്ല എന്നുള്ളതാണ് ഈ ആരാധകർ പറയുന്നത്. ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂരിനെ തോൽപ്പിച്ച് 10th season തുടങ്ങാനായാൽ ഈ കൊല്ലം കിരീടം നേടി അത് അവസാനിപ്പിക്കുമെന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പറയുന്നത്. മികച്ച സംഘമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. വിദേശ താരങ്ങളും ഒപ്പം തന്നെ ഇന്ത്യൻ താരങ്ങളും യുവതാരങ്ങളും മലയാളികളും അടക്കം ഒരു മികച്ച സംഘം ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ആദ്യ ഇലവൻ അല്പസമയത്തിനകം നമുക്ക് അറിയാൻ കഴിയും. എന്നാലും ആദ്യ ഇലവനിൽ 2 മലയാളികളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് നിഹാൽ സുധീഷ് ആണെങ്കിൽ മറ്റൊന്ന് ഗോൾ കീപ്പറാണ്. അവിടെ നമ്മൾ സച്ചിൻ സുരേഷിനെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 2 മലയാളികൾ ആദ്യ ഇലവനിൽ എത്തിയേക്കും. മലയാളികൾക്ക് ഈ കൊച്ചിയിലെ ആരാധകർക്ക് അവരുടെ ആവേശം ഇരട്ടിയാക്കാൻ ഒരു പക്ഷേ മൂന്നാമതായി വിപിൻ മോഹൻ കൂടി എത്തിയാൽ ഇന്ന് 3 മലയാളികൾ അടങ്ങുന്ന ഇലവനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഏർക്കുക. എന്തായാലും ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂരിനെ തോൽപ്പിച്ച് തുടങ്ങുക തന്നെയാണ്, സീസൺ ആരംഭിക്കുക തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെയും ലക്ഷ്യം. അത് നേരത്തെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും പരിശീലകനും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ISL സീസണുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ മൂലം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇവാന് ഈ ആദ്യ മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വരും. ഇവാൻ സ്റ്റേഡിയത്തിലുണ്ടാകും, അത് ആരാധകർക്കൊപ്പമായിരിക്കും, പക്ഷേ സൈഡ് ലൈന് പുറത്തുണ്ടാകില്ല. എന്നാൽ അതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഒപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാരും പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം കൊച്ചിയിൽ ISL 10th season കിക്ക് ഓഫ് ഉണ്ടാകും. അല്പസമയത്തിനകം കൊച്ചിയിൽ ബാംഗ്ലൂരിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ മത്സരം ആരംഭിക്കും. ശരി, ISL 10th season ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC നേരിടും. കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്.